എല്ലാവർക്കും നമസ്കാരം. വി എച്ച് എസ് സി ഒന്നാം വർഷ കോഴ്സുകൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി വൊക്കേഷണൽ സബ്ജക്റ്റ് പരിചയപ്പെടുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് വി എച്ച് എസ് സിയുടെ ഈ വർഷത്തെ വൊക്കേഷണൽ കോഴ്സുകൾ കടന്നു പോകുന്നത്. ഒന്ന്, കോഴ്സിൽ വന്ന സമൂല്യമായ മാറ്റമാണ്. എന്താണ് ആ മാറ്റമെന്ന് ചോദിച്ചാൽ, മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സാണ്. ആ കോഴ്സ് കഴിയുന്നവർക്ക് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ കായിക അധ്യാപകരാവാനുള്ള അവസരമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കോഴ്സ് ഫിറ്റ്നസ് ട്രെയിനർ എന്നാണ് അറിയപ്പെടുന്നത്. ഫിറ്റ്നസ് ട്രെയിനർ എന്നറിയപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു തലം കൂടെ വലുതാവുകയാണ്. അതായത്, മുൻകാലങ്ങളിൽ കേരളത്തിൽ മാത്രം തൊഴിൽ കിട്ടാവുന്ന ഒരു കോഴ്സ് പഠിച്ചതിൽ നിന്ന് ഒരു ഇന്ത്യയിൽ ദേശീയമായി അംഗീകരിച്ച NSQF എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ കീഴിൽ വരുന്ന കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ജോലി വാങ്ങുന്നതിന് ഈ കോഴ്സിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രയോജനം ചെയ്യും. രണ്ട്, കോഴ്സ് വന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന പേരാണ്. ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോഴ്സിൻ്റെ ആവശ്യകത വന്നുവെന്ന് ചോദിച്ചാൽ, ഈ NSQF എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ തലത്തിൽ ഈ സ്കിൽനെ ഫ്രെയിം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് നിലവിൽ ഓരോ കോഴ്സിൻ്റെയും ആവശ്യകത അല്ലെങ്കിൽ ഓരോ തൊഴിലിനുമുള്ള സാധ്യതകൾ പരിഗണിച്ചിട്ടാണ് അവർ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ NSQF എന്ന് പറയുന്ന ഈ കോഴ്സുകളെ വിഭാവനം ചെയ്യുന്ന ഓർഗനൈസേഷൻ ലോകത്തിലെ 100 രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന കോഴ്സിന് സമാനമായ രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മുടെ കോഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാനത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് മാറുന്ന നമ്മുടെ സാധ്യത ഒരുപക്ഷെ ദേശീയ തലത്തിൽ മാത്രമല്ല, അതിൽ നിന്ന് ഒരു അന്തർദേശീയ തലത്തിലേക്ക് മാറുവാനുള്ള സാധ്യത കൂടെ ഈ കോഴ്സിന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ എന്താണ് ഫിറ്റ്നസ് ട്രെയിനർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആധുനിക ലോകത്ത് ഒരുപാട് വ്യവസായ വിപ്ലവങ്ങൾ നടന്നപ്പോൾ, ഒരുപാട് മെഷീനറിയുടെ സഹായം വന്നപ്പോൾ മനുഷ്യനിൽ അറിഞ്ഞോ അറിയാതെയോ കൈമോശം വന്ന ഒരു സംവിധാനമാണ് ചലനം അല്ലെങ്കിൽ ചലനങ്ങളുടെ കുറവ്. മനുഷ്യനിലുണ്ടായ ഈ ചലനങ്ങളുടെ കുറവ് അല്ലെങ്കിൽ മൂവ്മെൻറ്റുകളുടെ ലാക്ക്നെസ് സംഭവിച്ചത് പലപ്പോഴും അവരുടെ ആരോഗ്യസ്ഥിതിയെപ്പോലും വളരെ ഗുരുതരമായി ബാധിക്കുന്നു. ഒരു വ്യക്തിക്ക് ആവശ്യം വേണ്ട വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും മുന്നോട്ട് വയ്ക്കുന്ന 1 മണിക്കൂർ കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ കുട്ടികൾക്കോ, അതായത് 18 പ്രായമുള്ളവർക്കോ, അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് മിനിമം വേണ്ട 30 കായിക പ്രവർത്തനങ്ങളോ ചെയ്യുവാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ പഠനം റിപ്പോർട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അതിലെ എല്ലാ അംഗങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകി, ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഫിസിക്കൽ അതായത് ജീവിക്കാൻ ആവശ്യം വേണ്ട കായികക്ഷമതയുടെ തോത് കുറഞ്ഞത് ഒരു രാജ്യത്തെ വളരെയേറെ ദുർബലപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് എന്ന് പറയുന്ന നിർവചനം പരിശോധിച്ചാൽ മനസ്സിലാവും. ഹെൽത്ത് എന്ന നിർവചനത്തിനകത്ത് ലോകാരോഗ്യ സംഘടന വളരെ ഭംഗിയായി ആരോഗ്യത്തെ നിർവചിക്കുന്ന ഇത്തരത്തിലാണ്: ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് നിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ആരോഗ്യം എന്ന് പറയുന്നത് കേവലം രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ഒരു ക്ഷേമമുണ്ടാകുന്ന അവസ്ഥയാണ് എന്ന നിർവചനത്തെ പോലും ലോകാരോഗ്യ സംഘടന പിന്നീട് മോഡിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ചില കൂട്ടിച്ചേർക്കൽ നടത്തലുണ്ടായി. എന്താണ് ആ കൂട്ടിച്ചേർക്കൽ എന്ന് ചോദിച്ചാൽ, ആരോഗ്യമെന്ന് പറയുന്നത് ഒരു സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്,
അപ്പോൾ സാമൂഹ്യമായും സാമ്പത്തികമായും ഒരു വ്യക്തിക്ക് ക്രിയാത്മകമായ ഒരു ജീവിതം കൂടെ നയിക്കാൻ കഴിയണം. അപ്പോൾ ഒരു വ്യക്തി നേടുന്ന ആരോഗ്യം, അവൻ്റെ ശാരീരികമായ ആരോഗ്യം, അത് മാനസികമായും സാമൂഹ്യമായ തലത്തിൽ മാറുകയും അതൊരു രാജ്യത്തിൻ്റെ ഉൽപ്പന്ന പ്രക്രിയയിൽ കാര്യക്ഷമമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 2019 ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത്, വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങളെ പ്രിവെൻ്റ് ചെയ്യുവാൻ വേണ്ടി ഓരോ രാജ്യവും എടുക്കുന്ന മുൻകരുതൽ, അതായത് രണ്ട് രീതിയിലാണ്. ഒന്ന്, രോഗം വരുമ്പോൾ ആ ജനം സമൂഹത്തിൽ കാര്യമായി, അതായത് ഉൽപ്പന്നപരമായി ഒരു ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്ത വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന മെഡിക്കൽ സഹായങ്ങൾ, ഇത് രണ്ടും ഒരു ഗവൺമെൻറ്റിനെയോ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭാരപ്പെടുത്തുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. 2018 ഓഗസ്റ്റ് മാസം 29 ദേശീയ കായിക ദിനത്തോട് ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനമുണ്ടായത് ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവാക്കൾക്ക് കളിക്കുവാനുള്ള അവസരം ഒരു ദേശീയ തലത്തിൽ തന്നെ വികസിപ്പിക്കുക. എന്നാൽ അതിൽ നിന്ന് കുറേ കൂടെ വിഭിന്നമായി 2019 എടുത്തപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ച അടുത്ത ഒരു ബൃഹത്തായ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് യുവാക്കളെ കളിക്കാനാണ് പ്രേരിപ്പിച്ച് അതിൽ നിന്ന് എക്സലൻ്റ് ആയിട്ടുള്ളവരെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നു എങ്കിൽ, ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും എല്ലാ പേർക്കും കളിക്കുവാനോ കായിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ബൃഹത്തായൊരു ലക്ഷ്യമാണ് ആ പദ്ധതിയിലുള്ളത്. എന്തുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ്, നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങളിൽ 80% പേരും ആവശ്യം വേണ്ട കായിക പ്രവർത്തനങ്ങളിൽ ഒരു ദിവസം ഏർപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ കുട്ടികൾ 60 മിനിറ്റും അതുപോലെ മുതിർന്നവർ മിനിമം 30 മിനിറ്റ് എങ്കിലുമുള്ള ഒരു കായിക പ്രവർത്തനം ഏർപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫിറ്റ്നസ് ട്രെയിനറായി നമ്മൾ മാറുകയാണ്. എനിക്കറിയാം നമ്മുടെ മുമ്പിലുള്ള ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 8-ാം ക്ലാസ് മുതൽ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നത് ഒരു പക്ഷേ സ്പോർട്സിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കായിക ഇനത്തിൽ അസാമാന്യമായ പ്രാവീണ്യമുള്ള നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കായിക പ്രകടനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ് ആയിട്ട് പ്രകടനം കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ പ്രകടന മികവ് എന്ന് പറയുന്നത് താരതമ്യേന കുറയുവാനുള്ള സാധ്യതയാണ് ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും സ്പോർട്സ് ചെയ്യുന്നവർ വളരെ ഫിസിക്കലി ഫിറ്റാണ്. അപ്പോൾ ഫിസിക്കലി ഫിറ്റാവുന്ന ആൾക്കാർ അവരുടെ കായികത്തോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ ഒരു കായികക്ഷമത അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുന്നത്. അതിലൂടെ അവർ ഈ നേരത്തെ പറഞ്ഞ സാമൂഹ്യവും മാനസികവുമായിട്ടുള്ള ആരോഗ്യങ്ങളെല്ലാം നേടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ഒരു തൊഴിലിലേക്ക് കൂടെ അവർ വരികയാണ്. കാരണം ശിഷ്ടമായ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു തൊഴിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് കായിക പ്രതിഭകളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷനായിട്ട് നിങ്ങളുടെ കോഴ്സിനകത്ത് വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ ഭാഗമായി ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ഏറ്റവും സമൂഹത്തിൽ ആവശ്യമുള്ള ഒരു കോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സ് 2 കൊല്ലത്തെ ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്ന നിങ്ങളുടെ കായികക്ഷമത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചെയ്ത ട്രെയിനിങ്ങിൽ നിന്ന് സ്വായത്തമാക്കിയ സ്കില്ലുകൾ അതേ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ 8-ാം ക്ലാസ് മുതൽ പരിശീലിച്ചത് എന്ന് പറയുന്നത് ഒരു കായിക പ്രതിഭ കായിക താരമായി മാറാനാണ്. അപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സണായി മാറുമ്പോൾ ഒരു പക്ഷേ 2 മണിക്കൂറിലേറെ വരുന്ന ഓരോ സെഷനിൽ അടങ്ങുന്ന കഠിനമായ പരിശീലനം, ഒരു ദിവസം ചിലപ്പോൾ 4-5 മണിക്കൂറുള്ള പരിശീലനത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ 4-5 മണിക്കൂറുള്ള കായികം വേണ്ട,
അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരു മണിക്കൂറും മുതിർന്നവർക്ക് 30 മിനിറ്റുമുള്ള പ്രവർത്തനങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് വർഷങ്ങളായി ചെയ്തുകൊണ്ട് നമ്മൾ ആർജിച്ച നമ്മുടെ മികവിൽ നിന്ന് എന്താണോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ ഇതിൻ്റെ ഒരു എംപ്ലോയബിലിറ്റി സ്കില്ലും ഇതിൻ്റെ ഒരു ഒക്കേഷണൽ സ്കില്ലും, എന്താണ് എംപ്ലോയബിലിറ്റി സ്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്, ഏത് ഘട്ടത്തിൽ എങ്ങനെ ആർക്ക് കൊടുക്കണമെന്നതാണ് അതൊരു തൊഴിൽപരമായി നമ്മൾ സമീപിക്കുമ്പോൾ വേണ്ടത്. രണ്ട്, അത് എങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കേണ്ട അന്തസ്സത്ത എന്നുള്ളതാണ് ആ വൊക്കേഷൻ സ്കില്ലിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കോഴ്സിന് രണ്ട് കാര്യങ്ങളാണ് വൊക്കേഷണൽ കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കുന്നത്. ഒന്ന് എംപ്ലോയബിലിറ്റി സ്കിൽ. എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു തൊഴിൽപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നൈപുണ്യങ്ങൾ. രണ്ട്, വൊക്കേഷണൽ സ്കിൽ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കിയ ഈ മികവിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മൾ എങ്ങനത്തെ അളവിലാണ് കൊടുക്കേണ്ടത്, അതിനുള്ളതാണ് വൊക്കേഷൻ സ്കില്ല്. അങ്ങനെ രണ്ട് തലങ്ങളാണ് ഈ കോഴ്സിനകത്ത് പഠിക്കുന്നത്. എംപ്ലോയബിലിറ്റി സ്കില്ലെന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് നമുക്ക് 5 യൂണിറ്റ് പഠിക്കാനുണ്ട്. പ്രധാനമായും നമ്മളൊരു ഫിറ്റ്നസ് സെൻ്ററൊക്കെ തുടങ്ങിയെന്ന് സങ്കല്പിക്കുക. ഈ കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ കായിക പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങി. ഒരു ഫിറ്റ്നസ് സെൻ്റർ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ വരുന്നവർക്ക് എന്താണോ പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയാം. പക്ഷേ വരുന്ന ഒരാളോട് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു സെൻറ്റർ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് ആധുനികമായ ചില ടെക്നോളജികൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സംരംഭത്തെ എൻ്റർപ്രണർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ തൊഴിൽ ശാലയെ നമുക്ക് എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായി നിലനിർത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എംപ്ലോയബിലിറ്റി സ്കില്ലിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ പൊതുവായി പാലിക്കേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ നടത്തുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭകത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിനുണ്ടാവില്ല, അത് പൊതുസമൂഹത്തിന് ഗുണകരമായി മാറണം. അപ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി എങ്ങനെയാണ് പോകുന്നത്, ഉദാഹരണത്തിന് ഗ്രീൻ പ്രോട്ടോക്കോൾ, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു, ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങൾ നമ്മൾ എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അതേസമയം നമ്മൾ വൊക്കേഷൻ സ്കില്ലിൻ്റെ ഭാഗമായി മാറുമ്പോൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ്, ഏത് ലെവലിലാണ് കൊടുക്കേണ്ടത്? ഉദാഹരണത്തിന് ഒരു ഫിറ്റ്നസ് സെൻറ്റർ എങ്ങനെ ആയിരിക്കണം, ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ വേണ്ട ഒരു ഫിറ്റ്നസ് ട്രെയിനറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കൊരു ഫിറ്റ്നസ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആസൂത്രണം ചെയ്യാം, ഏത് ലെവലിൽ അത് നടപ്പിലാക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വൊക്കേഷണൽ സ്കില്ലിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ സ്വന്തമായി ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാൻ കഴിയും, അതിന് നമുക്ക് ഏതൊരു ബുദ്ധിമുട്ടുമില്ല. രണ്ടാമത്തേത്, ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യത കണ്ടുവരുന്നതാണ് പേഴ്സണൽ ട്രെയിനർ. നമ്മൾ ഈ ഫിലിം സ്റ്റാറിനെയൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടോ, അവരെല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ ഫിറ്റ്നസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ അവരുടെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി ഒരു പേഴ്സണൽ ട്രെയിനർ കൊടുക്കും. പേഴ്സണൽ ട്രെയിനർ സാലറിക്ക് കിട്ടാൻ നിങ്ങൾ ഞെട്ടിപ്പോവും. ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അധികം ഒരു മാസം സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നും രണ്ടും ക്ലയൻറ്റിനെ തന്നെ മാനേജ് ചെയ്യുന്ന ഫിറ്റ്നസ് ട്രെയിനർമാർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പേഴ്സണൽ ട്രെയിനറായി മാറാൻ പറ്റും, ഫിറ്റ്നസ് സെൻ്ററായി മാറും, ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്ന ഒരു സംരംഭകത്വത്തിൻ്റെ ആളായി മാറാൻ കഴിയും. അതുപോലെ തന്നെ ആ സെൻറ്ററിൽ വരുന്നവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില സാധ്യതകളാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മുടെ കോഴ്സിനകത്ത് ഒരു വൈവിധ്യത എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള അംഗീകാരം, രണ്ടാമത് ദേശീയ തലത്തിൽ മാത്രമല്ല ഒരു അന്തർദേശീയ തലത്തിൽ ഒരു ഗ്ലോബലി തന്നെ അംഗീകാരമുള്ള കോഴ്സാണ് പഠിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ എന്താണ് നമ്മളുടെ ഫിറ്റ്നസ് ട്രെയിനിങ് ക്യാപ്പബിലിറ്റി, അതിന് നമ്മൾ ചില സെൻറ്ററുകൾ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നല്ല രീതിയിൽ നടക്കുന്ന ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോവുകയും അവിടെ നിന്നും അവിടെ നടക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ സാധ്യതകൾക്ക് വേണ്ടി നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയും, OJT ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായി പല സെൻറ്ററുകളിലും തന്നെ നമ്മൾ ദിവസങ്ങളോളം സന്ദർശിച്ച് അവിടുത്തെ സാധ്യതകളും അവിടെ നിന്ന് അവരോടൊപ്പം ട്രെയിനിങ് ചെയ്ത് ഇതെങ്ങനെയാണ് പ്രായോഗികത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം കൂടെ നേടുകയാണ്. ഒരു പക്ഷേ 10-ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചു വന്ന കോഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പ്രാക്ടിക്കലിന് വളരെ പ്രാധാന്യം കൂടെ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ വൊക്കേഷണൽ കോഴ്സിലുള്ളത്.
പിന്നെ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സംശയമുണ്ട്, അതും കൂടെ ഞാൻ ദൂരീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ജിംനേഷ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ജിംനേഷ്യത്തിൽ പോകുക, വളരെ ഭാരമുള്ള വെയിറ്റൊക്കെ എടുത്ത് ഉയർത്തുക, നല്ല മസിലൊക്കെ ഏർപ്പിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മളെന്താണ് ജിം താ പോകുന്ന ഒരു ജിം എന്ന് പറയും. അതാണ് ഫിറ്റ്നസ്സിൻ്റെ ഒരു മുഖമായി നമ്മൾ കാണുന്നത്. ദയവചെയ്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെക്കുറിച്ച് പഠിച്ചിട്ട് ആ വ്യവസ്ഥകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് നമ്മൾ അവശ്യം വേണ്ടി ചെയ്യേണ്ട കായിക പ്രവർത്തനങ്ങളാണ് ഒരു ഫിറ്റ്നസ്സിനകത്തുണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കാർഡിയോ വസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഹൃദയ ശ്വസന വ്യവസ്ഥ. ഈ ഹൃദയ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത് ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ കഴിയൂ. ഈ എടുക്കുന്ന ഓക്സിജനെ നമ്മുടെ ബ്ലഡിലൂടെയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത്. ബ്ലഡിന് വേറൊരു പ്രവർത്തനം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായ പോഷക ഘടകങ്ങളെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലേക്ക് എത്തിക്കുന്ന ദൗത്യവും ആർക്കാണ്? ഈ ബ്ലഡിനാണ്. അപ്പോൾ ഈ പോഷക ഘടകങ്ങളും പോലും അതോടൊപ്പം തന്നെ ഓക്സിജനും പോലും ഇത് രണ്ടും കൂടെ സംയുക്തമാറ്റി പോകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഹൃദയ ശ്വസന ക്ഷമത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷമത മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നടക്കുകയോ ചെറിയ രീതിയിൽ ഓടുകയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു 15 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് ഓർഗാനാണ് എഫക്റ്റീവ് ആകുന്നത്? ഈ പറഞ്ഞ കാർഡിയോ വസ്കുലർ സിസ്റ്റമാണ്. അതുപോലെ ഓരോ സിസ്റ്റത്തെയും കാര്യക്ഷമമായി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫിറ്റ്നസിൻ്റെ ഉദ്ദേശം, അല്ലാതെ മസ്കുലാരിറ്റി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ളൊരു ഫിലിം സ്റ്റാറിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രായമൊന്നും നമുക്കിപ്പോൾ നോക്കിയാൽ പ്രവചിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അദ്ദേഹം എല്ലാ ദിവസവും കായിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് വളരെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. അപ്പോൾ ഇതുപോലെ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നമ്മുടെ ഓരോ വർഷങ്ങൾ പരിശോധിച്ചാലും നമ്മുടെ ആയുർദൈർഘ്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ആയുർദൈർഘ്യം കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയെങ്കിലുമല്ല ജീവിക്കേണ്ടത്, നമുക്ക് ലഭ്യമാകുന്ന സമയത്തെ കാര്യക്ഷമമായി ക്വാളിറ്റി ലൈഫ് പ്രദാനം ചെയ്യണമെങ്കിൽ ഫിറ്റ്നസ് വളരെ അനിവാര്യമാണ്. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം, ലോകത്തിന് വളരെ വിപ്ലവകരമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വ്യവസായ മേഖലയാണ് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടത്. അതിന് ശരിക്കും പറയപ്പെടുന്ന പേര് ലോകവ്യാപകമായി വെൽനസ് എന്നാണ്. ഫിറ്റ്നസ് വെൽനസ്സായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഒരു വെൽനസ് എന്ന് പറയുന്നത് എനിക്കെന്താണ് വേണ്ടത്, എൻ്റെ ശരിയായ ശരീര ഫിറ്റ്നസ്സിന് മറ്റു കാര്യങ്ങൾ, അതിനകത്ത് സൗന്ദര്യം കോസ്മെറ്റിക്കും എല്ലാം വരുന്നുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻഡിവിജ്വലി എടുക്കുന്ന അറ്റംപ്റ്റാണ് വെൽനസ്. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന ഒരു വലിയൊരു വ്യവസായ മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഐ ടി മേഖല പോലും അത് ഡബിളിംഗ് ചെയ്യാൻ വേണ്ടി 10 കൊല്ലം എടുത്തു എങ്കിൽ ആ ഒരു സാധ്യത വെൽനസ് എടുക്കുമ്പോൾ 5 കൊല്ലം കൊണ്ടാണ് അതിന് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ലോകത്തിൽ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഈ കോഴ്സിലെത്തുമ്പോൾ നമ്മളിതിൻ്റെ ഒരു സാധ്യത മുൻകൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായി നമുക്ക് ഒരു തൊഴിൽ നേടുവാനും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളിലൂടെ മറ്റുള്ളവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്ന ഒരു വളരെ നല്ലൊരു കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എത്തിയ എല്ലാ കുട്ടികൾക്കും തുടക്കം മുതൽ തന്നെ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കേവലം ഫിറ്റ്നസ് ഇല്ലാത്ത നമ്മുടെ രാജ്യത്തെ, നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് എന്ന ലെവലിൽ നമ്മളിലൂടെ തുടങ്ങി നമ്മുടെ ഫാമിലിയിലൂടെ നമ്മുടെ ഫാമിലിയുടെ സമൂഹത്തിൽ എല്ലാവർക്കും ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ ഡെപ്തായിട്ട് വളരെ ആസ്വദിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കോഴ്സിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ 8 യൂണിറ്റാണ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോയിൽ വളരെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ കോഴ്സിലേക്ക് എത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഭാവിയും പ്രത്യേകിച്ച് ഫിറ്റ്നസ് മേഖലയിലും കൂടെ നേർന്നുകൊണ്ട്, നിങ്ങൾ പ്രത്യേകിച്ച് കായിക താരങ്ങളാണ്, ഇന്ത്യ അറിയപ്പെടുന്ന കായിക താരങ്ങൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യം വേണ്ട ഫിറ്റ്നസ് നിങ്ങളിലൂടെയും നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതിന് കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.